കലുഷിതമായ, കാറ്റും കോളും നിറഞ്ഞ പവിത്രമായ, പരിശുദ്ധമായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമർപ്പണ സുന്ദരമായ ജീവിതത്തിൻ്റെ സ്മരണകളുറങ്ങുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകമായ സന്ദർഭത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖാദും ദുൽഹജ്ജും തൽബിയത്തും ഹജ്ജുമെല്ലാം ആ മഹാനായ പ്രവാചകൻ്റെ തുല്യതയില്ലാത്ത ഓർമ്മകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗം അവിടെ ചെന്നൊരു ഹജ്ജ് നിർവഹിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാം തൗഹീദി പ്രബോധനത്തിനു വേണ്ടി സമർപ്പിച്ച, ജീവിതം തന്നെയും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു വല്ലാത്ത വസന്തമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം. അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അദ്ദേഹം ഉമ്മതൻ ഖാനിതൻ, അദ്ദേഹം ഒരു സമുദായമാണ്. നമ്മൾ പറയില്ലേ അയാളൊരു സംഭവമാണെന്ന് പറയില്ലേ, അതുപോലെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇബ്രാഹിം നബിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അദ്ദേഹം എന്താണ്, ഒരു ഉമ്മത്താണ്, ഒരു സമുദായമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അള്ളാഹുവിന് അദ്ദേഹത്തെക്കുറിച്ച് അത്രമാത്രം മതിപ്പാണ്, ഇഷ്ടമാണ്. എൻ്റെ ഖലീലാണ്, എൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ഇബ്രാഹിം എന്ന് അള്ളാഹു പറയാൻ മാത്രം ഉന്നതമായ ദർജകളിലേക്ക് എത്തിപ്പെട്ട ഒരു പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താണ്, വഇന്ന മിൻ ശിയഅതിഹി ലഇബ്രാഹിം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കക്ഷിയിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം സമാധാനമുള്ള ഒരു ഹൃദയവുമായി അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ അടുത്തേക്ക് വന്ന സന്ദർഭം. എന്നിട്ട് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ മർമ്മപ്രധാനമായ ചില സംഭാഷണങ്ങളും സംഭവങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിക്കാൻ അല്ലാഹു പറയുന്നു, ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാ തഅബ്ദൂൻ, എന്റെ വാപ്പാ നിങ്ങളും നിങ്ങളുടെ സമുദായവും എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുവിന് പുറമെയുള്ള ഇലാഹുകളെ നിങ്ങൾ കെട്ടിച്ചമക്കുകയാണോ, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ കെട്ടിച്ചമക്കുകയാണോ, ലോകരക്ഷിതാവിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്, നാട്ടില് വലിയൊരു ഉത്സവം നടക്കാൻ പോവാൻ, ആ ഉത്സവം നടക്കാൻ പോകുമ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഞാൻ ആ ഉത്സവത്തിലേക്ക് വരുന്നില്ല, പരിപാടിക്കൊന്നും ഞാനില്ല, നിങ്ങളൊക്കെ പോയിക്കോ എന്ന് പറഞ്ഞവരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ബിംബങ്ങളുടെ അടുത്തേക്ക് ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ വളരെ ഭയഭക്തി ബഹുമാനാദരവുകളോടുകൂടി ആരാധിക്കുന്ന ബിംബത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചില സംസാരങ്ങൾ നടത്താണ് കേട്ടോ. 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അടിപൊളി ട്രോളാണത്. നമ്മൾ ട്രോളുകളെ കുറിച്ച് ഇന്നല്ലേ കേൾക്കുന്നത്, പക്ഷെ എത്രയോ കൊല്ലം മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി ആ ബിംബങ്ങളുടെ മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്, മാലക്കും ലാ തൻതിഖൂൻ ഫഖാല അലാ തഅകുലൂൻ, നിങ്ങളെ മുന്നിൽ അതാ നിങ്ങളെ ഭക്തന്മാര് കുറെ ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, തിന്നുന്നില്ലേ, കഴിക്കുന്നില്ലേ, മാലക്കും ലാ തൻതിഖൂൻ, നിങ്ങളെന്ത് സംസാരിക്കും, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ, എന്താ നിങ്ങളൊന്നും സംസാരിക്കാത്തെ. തൻ്റെ കൂടെയുള്ള ആളുകളുടെ അബദ്ധജടിലമായ വിശ്വാസത്തെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സുന്ദരമായി ട്രോൾ ചെയ്തതാണത്. അവിടുന്ന് അങ്ങോട്ട് ഇബ്രാഹിം നബി അവിടെയുള്ള ബിംബങ്ങളെ എല്ലാം തകർത്തിട്ട് അവരെ ബാക്കിയുള്ളൊരു വലിയ ബിംബത്തിനെ മാത്രം അവിടെ അവശേഷിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇതൊരിക്കലും നമുക്കൊരു മാതൃകയല്ല, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണ ഈ വിഷയത്തിൽ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ പ്രത്യേകമായ പരിതസ്ഥിതിയിൽ അദ്ദേഹം ചെയ്തതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ദാവത്ത് ചെയ്യുമ്പോൾ 360-ൽ പരം വിഗ്രഹങ്ങൾ കാബക്ക് അകത്തുണ്ട്. റസൂൽ ഒരു വിഗ്രഹം പോലും തകർത്തിട്ടില്ല, ഒരു വിഗ്രഹം പോലും 13 കൊല്ലക്കാലം പ്രവാചകൻ എന്തിട്ടില്ല, തൊട്ടിട്ടില്ല. പ്രവാചകൻ ആ വിഗ്രഹാരാധനയുടെ നിരർത്ഥകതയെ കുറിച്ച് തന്റെ സമൂഹത്തോട് പ്രബോധനം ചെയ്യുക എന്നതല്ലാതെ ആ വിഗ്രഹത്തെ പ്രവാചകൻ തകർക്കാനോ അതിനെ പിഴുതെറിയാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിതസ്ഥിതി മാറ്റമായി
മാറ്റമായിരുന്നു, കാലഘട്ടം മാറ്റമായിരുന്നു, അദ്ദേഹത്തിന്റെ ശരവ് മാറ്റമായിരുന്നു, എല്ലാം മാറ്റമായിരുന്നു. അതുകൊണ്ട് ആ ജനതയെ തൊട്ടുണർത്തുന്നതിന് വേണ്ടിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാം. പ്രിയപ്പെട്ടവരെ, ഈ ആളുകളൊക്കെ തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നത്? ചുറ്റിലും വിഗ്രഹങ്ങളെല്ലാം തലയേറ്റ് കയ്യേറ്റ് കാലറ്റ് കിടക്കുന്നുണ്ട്. വലിയ വിഗ്രഹം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയോട് ചോദിച്ചോടാ നീയല്ലേ ഇത് ചെയ്ത്? ഇബ്രാഹിം നബി പറഞ്ഞു എന്നോട് എന്തിനാ ചോദിക്കണം, വലിയ ദൈവം അവിടെ ഉണ്ടല്ലോ, അതിനോട് ചോദിച്ചോ, നിങ്ങൾ അതിനോട് ചോദിക്ക്, അതിന് സംരക്ഷണം കൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ ചെറിയ ദൈവങ്ങൾക്ക്, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുറെ ആളുകൾക്ക് കത്തി. ശരിയാണല്ലോ, സ്വന്തം കൺമുന്നിൽ വെച്ച് സ്വന്തം കൂട്ടാളികളെ ആക്രമിക്കപ്പെടുമ്പോ അതിനെ തടയാൻ പോലും ശക്തിയില്ലാത്ത ഈ ദൈവങ്ങളോടായിരുന്നു ഞങ്ങൾ ഇത്ര നാളും ആരാധനകൾ നടത്തിയിരുന്നത്, ഈ ദൈവങ്ങളോടായിരുന്നു ഞങ്ങൾ ഇത്ര നാളും പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ചില മനസ്സുകളിലെങ്കിലും വിവേകത്തിന്റെ നാമ്പ് പൊട്ടിമുളക്കാൻ തുടങ്ങിയതാൻ. ആ സമയം സംവാദങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ആശയ പ്രചാരണങ്ങളുടെ മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ലോകത്ത് എന്നും എല്ലാ കാലഘട്ടത്തിലും ഈ 2022 ആശയങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുമ്പോ ബുൾഡോസറുകൾ കൊണ്ട് നേരിടുന്ന ഭരണവർഗത്തെയും ഫാസിസത്തെയും 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തും നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ അവർ പറഞ്ഞെന്താണ്, فأرادوا به كيدا فجعلناهم الأسفلين. നിങ്ങൾ അവന് വേണ്ടി ഒരു പണിയൽ പണിയുക, വലിയ തീന്റെ കൂടാരമുണ്ടാക്കുക, എന്നിട്ട് ആ കൂടാരത്തിലേക്ക് ആ തീന്റെ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ഇബ്രാഹീമിനെ വലിച്ചെറിഞ്ഞു കൊള്ളുക എന്നത് അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. രാജാവിന്റെ ഒത്താശയോടുകൂടി, ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവനും ഒത്താശയോടുകൂടി, ആ നാട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ അഗ്നി കുണ്ടാരം അവിടെ ഒരുക്കപ്പെടുകയാണ്. അതിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയുകയും ചെയ്യുകയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മഞ്ഞുപാളികൾക്ക് തണുപ്പ് നൽകിയവൻ അള്ളാഹുവാണ്, പഞ്ചസാരക്ക് മധുരം നൽകിയവൻ അള്ളാഹുവാണ്, ഉപ്പിന് ഉപ്പുരസം നൽകിയവൻ അള്ളാഹുവാണ്, മനുഷ്യനെ മനുഷ്യനാക്കിയവൻ അള്ളാഹുവാണ്, കണ്ണിന് കാഴ്ച നൽകിയവനും ചെവിക്ക് കേൾവി നൽകിയവനും അള്ളാഹുവാണ്, തീന് ചൂട് നൽകിയവനും അള്ളാഹുവാണ്. ആ റബ്ബ് തീയോട് പറയുകയാണ്, അല്ലയോ തീയേ, ഇബ്രാഹിമിന് നീ വരും തണുപ്പായി മാറിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് സമാധാനം നൽകണം. എത്ര കാലം അദ്ദേഹം നിന്റെ ഉള്ളിലുണ്ടോ അത്രയും കാലം അദ്ദേഹത്തിന് സമാധാനവും തണുപ്പും തീയേ നീ നൽകണമെന്ന് അല്ലാഹു കൽപ്പിച്ചപ്പോ ആ മനുഷ്യരുടെ കുതന്ത്രങ്ങൾ മുഴുവനും പാഴാകുകയാണ്. ആ തീയുടെ ചാരക്കൂമ്പാരത്തിനിടയിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വഖാല ഇന്നീ ദാഹിബുൻ ഇലാ റബ്ബീ സയഹ്ദീൻ. ഞാൻ പോകുകയാണ്, ഞാനിതാ നിങ്ങളിൽ നിന്ന് പോകുകയാണ്, എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തന്ന മാർഗത്തിലേക്ക് ഞാനിതാ സഞ്ചാരം തുടങ്ങുകയാണ്. അവൻ എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം, നിങ്ങൾ നന്നാവാൻ പോകുന്നില്ല, നിങ്ങളെ വിഗ്രഹത്തെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ശുർക്കിന്റെ മാർഗത്തിൽ നിന്ന് വഹദാനിയത്തിന്റെ തൗഹീദിന്റെ പാതയിലേക്ക് വരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനിതാ അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി ഹിജറക്ക് പുറപ്പെടാൻ പോവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഹിജറ പുറപ്പെട്ടു. ഫലസ്തീന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ്. ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്രാ മധ്യ ഈജിപ്തിൽ വെച്ചിട്ടാണ് അവർക്ക് ആരെ കിട്ടുന്നത്? ആരെ കിട്ടുന്നത്? ഹജറ ബീവിയെ കിട്ടുന്നത്. ഈജിപ്തുകാരിയാണ് ഹജറ ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈജിപ്തുകാരെ കാണുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട്, റസൂൽ സഹാബത്തിനോട് പറയാണ്, ഈജിപ്തുകാരെ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറണം. കാരണം എന്താണ്? അവർ നിങ്ങളുമായി കുടുംബ ബന്ധമുള്ളവരാണ്. ഏത് കുടുംബം? എത്രയോ കൊല്ലങ്ങൾക്കപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത്. അവരോട് നന്നായിട്ട് പെരുമാറണം. അവർ മുസ്ലിങ്ങൾ പോലല്ല, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുമായി കുടുംബ ബന്ധമുള്ളത് കൊണ്ട് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ 300, 400, 500 കൊല്ലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാവരും കുടുംബക്കാരായിരിക്കും. ഈ കാണുന്ന എല്ലാവരും ഒരു 300, 400, 500, 600, 700 കൊല്ലൊക്കെ പിറകേക്ക് പോകുമ്പോൾ ഒരു കോമണായ ഉപ്പാപ്പ ഇവിടെ എല്ലാവർക്കും ഉണ്ടാവും.
ചാത്തനും പോത്തനും കൃഷ്ണനും രാമനും ജോസഫിനും മുഹമ്മദിനും എല്ലാം ഒരു കോമണായ ആൻസെസ്റ്റർ ഉണ്ടാവും, ഒരു കോമണായ ഉപ്പുണ്ടാവും. അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്. മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, സംഘടന നോക്കിയിട്ടല്ല, ആദർശം നോക്കിയിട്ടല്ല, കുടുംബ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ഹാജറ ബീവിയെ കിട്ടാൻ കാരണം എന്താണ്? ഫലസ്തീനിലേക്ക് പോകുന്ന വഴി ഈജിപ്തിൽ അന്നുണ്ടായിരുന്നത് വളരെ അഹങ്കാരിയായ, വളരെ പ്രശ്നക്കാരനായ ഒരു രാജാവാണ്. സാറാ ബീവി ആണെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യ, വളരെ അതിസുന്ദരിയാണ്. സുന്ദരിയായ സ്ത്രീകൾ ആ നാട്ടിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഈ രാജാവ് കൈക്കലാക്കി കളയും. അങ്ങനെ സാറാ ബീവിയെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ അത്ഭുതകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലിന്റെ ഭാര്യയെ രക്ഷിച്ചു. അയാളാകെ ഭയന്നു, രാജാവാകെ ഭയന്നു. ആ ഭയപ്പാടുന്ന് രക്ഷപ്പെടാൻ പ്രായശ്ചിത്തമായിട്ട് നൽകിയതാണ് ഹാജറ ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അങ്ങനെ ഹാജറ ബീവിയെയും കൊണ്ട് അവർ ഫലസ്തീനിലേക്ക് പോയി അവിടെ ജീവിതം തുടങ്ങാൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. എന്താണ് പരീക്ഷണം? നമുക്കെല്ലാം അറിയാം, ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന കുട്ടികളില്ല, ജരാനരകൾ ബാധിച്ചിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്, കുട്ടികളില്ല എന്നുള്ളത് ചെറിയ പരീക്ഷണം എന്നല്ല പറയപ്പെട്ടവർ. ഈ കൂട്ടത്തിൽ കുട്ടികളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ആഴവും അർത്ഥവും എല്ലാവരെക്കാളും കൂടുതൽ അവർക്ക് മനസ്സിലാവും. അതൊരു വലിയ വേദനയാണ്. പല ആളുകളും പല രീതിയിലാണ് ചോദിക്കുക. ചില ആളുകൾ കല്യാണം കഴിഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ ആളുകളുടെ ചോദ്യം എന്താണ്? എന്ത് നോക്കുന്നില്ലേ, എന്താ ഇങ്ങനെ നടക്കുന്നു, ഒന്ന് നോക്ക്. ഇനി ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും, ഒരു മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞാൽ എന്താ നിർത്തിയ, മതിയാക്കിയ, എന്താ ഇത്? ഇതിങ്ങനെ നാട്ടുകാർക്ക് വല്ലാത്തൊരു അസുഖമാണ് ഇത്. ഈ കുട്ടി 10-15 വർഷമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്ത ആളുകളുണ്ടാവും. ഇവരെടുത്ത് പോയിട്ട് പറയും, ഇന്നടുത്ത് ഇന്ന ചികിത്സ ഉണ്ടട്ടാ, ഇന്ന ആൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യനുള്ള ചികിത്സകൾ മൊത്തം ചെയ്തിട്ടുണ്ടാവും, ഒരു ചികിത്സ ഇനി ചെയ്യാൻ ബാക്കിയുണ്ടാവില്ല. എന്നാലും ഇയാളെടുത്ത് പോയിട്ട് പറയും, ഇന്നടുത്ത് ചികിത്സ ഉണ്ട്, നല്ല എഫക്റ്റീവാണ്, ഒന്ന് പോയി നോക്ക്, ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറയുമ്പോ അവർക്ക് സമാധാനം അല്ല ഉണ്ടാവുക കൂട്ടരെ, അവർക്ക് വേദനയാണ് ഉണ്ടാവുക, അവർക്ക് പ്രയാസാണ് ഉണ്ടാവുക. നിങ്ങളറിയാം, ചെറിയ മക്കളുടെ കൊഞ്ചലും കളികളും ഒക്കെ കാണുമ്പോ മക്കളുടെ സൗഭാഗ്യം നൽകിയിട്ടില്ലാത്ത ആളുകളുടെ ഹൃദയത്തിൽ തീയാണ്. അവരുടെ വാർദ്ധക്യം ഓർക്കുമ്പോൾ അവർക്ക് വ്യസനമാണ്. അവർക്ക് കുട്ടികളെ കാണുമ്പോൾ സങ്കടം, വയസ്സായ ആളുകളെ കാണുമ്പോൾ സങ്കടം. എന്താ അവർക്ക് തോന്നുക? പടച്ചോനെ, വാർദ്ധക്യത്തിൽ ഞാനിങ്ങനെ വൃദ്ധനാകുമ്പോ എന്നെ കൈപിടിക്കാൻ എനിക്കൊരു കുഞ്ഞില്ലല്ലോ റബ്ബേ, എന്നൊന്ന് കൊണ്ടു നടക്കാൻ എനിക്ക് കുട്ടികളില്ലല്ലോ റബ്ബേ എന്ന പരിഭവമായിരിക്കും അവരുടെ മനസ്സിൽ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ആദി നന്നായിട്ടുണ്ടായിരുന്നു, ആ വേദന നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഹാജറ ബീവിയെ കല്യാണം കഴിക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്നത്. അതുവരെ ഇബ്രാഹിം നബിക്ക് ഒറ്റ ഭാര്യ ഉണ്ടായിട്ടുള്ളൂ, സാറ മാത്രം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഹാജറ ബീവിയെ കല്യാണം കഴിക്കാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുന്നതും, ഇബ്രാഹിം നബി കല്യാണം കഴിക്കുന്നതും. എന്നിട്ട് അതിലൂടെ അല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ നല്ലൊരു കൺമണിയെ, നല്ലൊരു ആൺകുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകുന്നതും. പക്ഷേ പ്രിയപ്പെട്ടവരെ, കനൽ പദത്തിലൂടെയാണ് ഖലീലുള്ള ജീവിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കാറ്റും കോളും നിറഞ്ഞ കലുഷിതമായ ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. സുന്ദരമായ ഒരു ഒഴുക്കല്ല, കുട്ടിയുണ്ടായി. ആ കുട്ടിയെ താരാട്ടുപാടി, ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത്, ആ കുട്ടിയെ താലോലിച്ച്, ആ കുട്ടിയെ സ്നേഹിച്ച് കൊതിതീരുന്നതിന്റെ മുന്നേ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വരികയാണ്, ഇബ്രാഹിം പുതിയൊരു ചരിത്ര രചനയ്ക്ക് വേണ്ടിയുള്ള മകനാണത്, പുതിയൊരു നാടിന്റെ, പുതിയൊരു ചരിത്രത്തിന്റെ, പുതിയൊരു മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിന്റെ നാം ാണ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അവനെ നിന്റെ നെഞ്ചിന്റെ ചൂടിലിട്ട് താലോലിക്കാനുള്ളതല്ല, അവനെയും കൊണ്ട് പോകണം. എവിടേക്ക്? ലോകത്താദ്യമായി ജനങ്ങൾക്ക് വേണ്ടി പണിയപ്പെട്ട എന്റെ ഭവനമുണ്ട്. എവിടെ? അങ്ങ് ദൂരെ ആരോരുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത, പാറമടക്കുകൾ മാത്രമുള്ള വിജനമായ മക്ക. ആ മക്കയെ, ആ മക്ക നിന്റെ മകനെയും അവന്റെ ഉമ്മയെയും കാത്തു
കാത്തിരിക്കുന്നു, അതുകൊണ്ട് പുറപ്പെട്ടോ എന്ന് അല്ലാഹു പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചോനെ എന്റെ പൊന്നുമോൻ, ഇവന് താലോലിച്ചു കൊതി തീർന്നിട്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് റബ്ബേ എന്റെ കുഞ്ഞിനെ എന്റെ പൈതലിനെ ആരോരുമില്ലാത്ത ആ ഒരു മണൽക്കാട്ടിൽ പാറക്കെട്ടിൽ ഉപേക്ഷിക്കുന്നത് എന്ന് അല്ലാഹുവിനോട് ചോദിച്ചില്ല. അല്ലാഹു കൽപ്പിച്ചു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അനുസരിച്ചു. കാൽനടയായ ആ കുടുംബം പുറപ്പെട്ടു. വെയിലും ചൂടും തണുപ്പും രാവും പകലും മരുഭൂമിയും പാറമടക്കുകളും കാടും എല്ലാം കടന്ന് നടന്ന് അവസാനം അല്ലാഹു നിശ്ചയിച്ച ആ സ്ഥലത്തെത്തി. അല്ലാഹു കൽപ്പിച്ച ആ സ്ഥലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറാ ബീവിയെ നിർത്തി. അവിടുത്തെ കയ്യിലേക്ക് ഇസ്മായിലിനെ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കുമ്പോ ഹാജറാ ബീവി ചോദിച്ചു, എവിടേക്കാണ് അങ്ങ് പോകുന്നത്? ഈ മണൽക്കാട്ടിൽ ഞങ്ങൾ ഒറ്റക്കിട്ടിട്ട് എവിടേക്കാണ് അങ്ങ് പോകുന്നത്? മറുപടിയില്ല, മറുപടി പറയാൻ ആഗ്രഹമില്ല, എന്നിട്ടല്ല, മറുപടി പറയരുത് എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്, പടച്ച റബ്ബിന്റെ അമ്രാണ്. ഇബ്രാഹിം നബി അത്ര ഹൃദയം കടുപ്പുള്ള ആളുകളൊന്നല്ല. ഒരു ബന്ധമില്ലാത്ത ലൂത്ത് നബിയെ ശിക്ഷിക്കാൻ മലക്കൾ വന്നപ്പോ അവരെന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് തർക്കിച്ച ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മനുഷ്യ സ്നേഹിയായ സരളമായ ഹൃദയമുള്ള വളരെ പദമുള്ള ഹൃദയമുള്ള മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. സ്വന്തം കുഞ്ഞും ഭാര്യയും പിറകിൽ നിന്ന് വിളിക്കുമ്പോ നോക്കാൻ മാത്രമുള്ള ഹൃദയത്തിന്റെ കടുപ്പമുള്ള ആളായിരുന്നില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനം അദ്ദേഹം ദൂരത്തെത്തിയപ്പോ ഹാജറാ ബീവി പിറകുന്ന് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ? അല്ലാഹു അമറക ബിഹാദാ? അല്ലാഹു ആണോ അങ്ങയോട് ഇത് കൽപ്പിച്ചത്? നഅം, അതെ. ഒറ്റ വാക്ക് ആ പെണ്ണിന് അത് മാത്രം മതിയാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒരാളുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത, ഇനി എന്ത് എന്നറിയാത്ത, എങ്ങനെ കഴിക്കും, എങ്ങനെ കുടിക്കും, എങ്ങനെ ഭക്ഷണവും പാനീയവും കിട്ടും എന്ന് പോലും അറിയാത്ത ആ പാറമടയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നഅം എന്ന ഒരൊറ്റ വാക്ക് കൊണ്ട് ഒരു പെണ്ണിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചുവെങ്കിൽ തന്റെ ഭർത്താവിന്റെ സഹവാസം കൊണ്ട് നേടിയെടുത്ത തുല്യതയില്ലാത്ത തവക്കുലിന്റെ പ്രതിഫലനമായിരുന്നു അത്. അതിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിന്നുള്ള അവസുബാന തല പുതിയൊരു നാഗരികതയെ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് മക്കയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം, അന്നത്തെ പാറമടയല്ല ഇന്ന് മക്ക. ഇന്ന് മക്കയിൽ കിട്ടാത്ത വിഭവങ്ങളില്ല, മക്കയിലെത്താത്ത നാട്ടുകാരില്ല, മക്കയിലെത്താത്ത സാമഗ്രികളൊന്നും തന്നെ ഇല്ല. കോൺക്രീറ്റ് കാടുകളാണ്, വലിയ വലിയ കെട്ടിടങ്ങളായി അത്യാധുനിക സൗകര്യം മുഴുവനുമുള്ള ഒരു വലിയ പട്ടണമായി, തുല്യതയില്ലാത്തൊരു പട്ടണമായി മക്ക മാറിയെങ്കിൽ അതിന്റെ തുടക്കം ഒരു കറുത്ത പെണ്ണിലേക്കും ആ പെണ്ണിന്റെ പരിശുദ്ധനായ ഒരു പുത്രനിലേക്കും നീളുന്നു എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗം അവസാനിക്കുന്നില്ല. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം 10-11 വയസ്സ്, ഒന്ന് നടക്കാനും ഉപ്പാക്കൊന്ന് കൂട്ടിരിക്കാനും. നമ്മൾ എപ്പോഴാണ് കുട്ടികളെ ഒന്ന് കടയിലേക്ക് പറഞ്ഞയക്ക, അല്ലെങ്കിൽ ഡോക്ടർക്ക് പോകുമ്പോൾ ഒരുമിച്ച് ഒരു കൂട്ടിനെ ആൺകുട്ടികളെ കൂട്ടുക? എപ്പോഴാണ്? അവർക്ക് 9-10-11 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രായമാകുമ്പോ ഇബ്രാഹിം നബി വീണ്ടും വരികയാണ്. വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ച് വീട് നിന്ന് മാറി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ആ വാക്ക് പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് വെറുതെ അല്ല, വെറുതെ നടക്കാൻ ഇറങ്ങിയതല്ല, സുപ്രധാനമായ ഒരു കാര്യം ബാപ്പാക്ക് നിന്നോട് പറയാനുണ്ട്. എന്താണത്? ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. എന്റെ സ്വപ്നം വഹിയാണ് മോനെ, ആ വഹി കൽപ്പനയാണ് മോനെ. അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ്? നിന്നെ അറുക്കാൻ എന്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് പറഞ്ഞപ്പോ ആ മകന്റെ മറുപടി എന്താണ്? എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് അതുപോലെ ചെയ്തു കൊള്ളുക, ഒരു മടിയും വേണ്ട. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, ഞാൻ ഇവിടെ നിന്ന് കുതറിയോടുകയില്ല, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല, അങ്ങയുടെ കൈകൾ ഞാൻ തട്ടിമാറ്റുകയില്ല. അങ്ങയോട് അല്ലാഹു കൽപ്പിച്ച ആ കൽപ്പന നിറവേറ്റുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവാപ്പാ, ഇൻഷാ അല്ലാ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ബാപ്പാനോട് പറയുകയാണ്. എന്നിട്ട് ഇത്രയും കൂടി പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പാ നിങ്ങൾ എന്നെ അറുക്കുമ്പോ എന്നെ മലർത്തി കിടത്തിക്കൊണ്ട് എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കരുത്, കാരണം ആ കത്തിയുടെ മൂർച്ചയുള്ളവർ
ഭാഗം എന്റെ കണ്ണനാടിയോടെടുക്കുമ്പോ എന്റെ കണ്ണുകൾ ഒരുപക്ഷെ നിറഞ്ഞേക്കാം, എന്റെ കണ്ണുകളിൽ ഭയം നിയലിച്ചേക്കാം. ആ ഭയം കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയേക്കാം, അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാതിരുന്നേക്കാം. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിക്കൊണ്ട്, എന്റെ തല ഉയർത്തി പിടിച്ചുകൊണ്ട്, എന്റെ മുഖം നോക്കാതെ, എന്റെ വികാരം നോക്കാതെ, എന്റെ സങ്കടം നോക്കാതെ, എന്റെ ഭയം നോക്കാതെ, ബാപ്പാ നിങ്ങൾ എന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചുകൊള്ളൂ എന്ന് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ബാപ്പയും മകനും തയ്യാറായി. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ, അവര് രണ്ടുപേരും കീഴ്പ്പെട്ടു. അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരതാ ഒരുങ്ങിയപ്പോ, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയാ, അള്ളാഹുവിന്റെ വിളിയാലം വരികയാണ്. അയ്യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖത റുഇയാ, ഇബ്രാഹിം അങ്ങിതാ കൽപ്പന പൂർത്തീകരിച്ചിരിക്കുന്നു, അങ്ങിതാ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അങ്ങയുടെ മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കേണ്ട ആവശ്യമില്ല, അപ്രകാരമാണ് നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇത് വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പകരം അറുക്കപ്പെടാൻ ഒരാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാൻ എത്ര വൈകാരികമായ രംഗങ്ങളാണ് പ്രിയപ്പെട്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി ഒരുപോലെ തയ്യാറാകുന്ന ബാപ്പയും മകനും. എങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് ഇങ്ങനെ ഒരു മകനെ കിട്ടിയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ വഴിക്ക് വരുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മദ്രസയിൽ അയക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നാം നമ്മുടെ മക്കൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല. ഇബ്രാഹിം നബി ജീവിച്ച് കാണിച്ചു കൊടുത്തു, ഇബ്രാഹിം നബി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ ചര്യയുടെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നു പോയത്. നമ്മളെ മക്കളെ നമ്മൾ മദ്രസയിൽ അയച്ചിട്ട് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കും, അഞ്ച് വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കണം, എന്നും ഖുർആൻ ഓതണം, എന്നും അദ്കാറുകൾ ചൊല്ലണം, എന്നും ദുആ ചെയ്യണം. മദ്രസയിൽ നിന്ന് വന്ന് വരുന്ന മക്കൾ മാതാപിതാക്കളെ കാണുന്നത് ഈ പറയണ ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന ഒരു കുന്തവും മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെങ്ങനെ അവരെ നന്നാവുക? പിന്നെങ്ങനെ അവർ നമ്മുടെ പാതയിലേക്ക് വരും? പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുടരാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിമുകളും ഇസ്മായിലുകളുമായി ജീവിക്കാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീൻ അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين, أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ത്യാഗങ്ങളെല്ലാം വെറുതെ കേട്ടിട്ട് അങ്ങോട്ട് പോകാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ബലികർമ്മം എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ്. അത് വാജിബാണെന്ന് പറഞ്ഞ ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാരുണ്ട്. അതായത് പൈസ ഉണ്ടായിട്ടും ബലി നടത്താതിരിക്കരുത്, ഉദ്ഹിയത്ത് നടത്താതിരിക്കരുത് എന്ന് കർശനമായി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിന്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടും നീ അറുത്തിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യണ്ട? പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ട, നീ വീട്ടിന് അവിടെ ഇരുന്നോന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്, അത് കൃത്യമായി നമുക്ക് നാം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നമസ്കാരത്തിൽ പറയുന്ന എന്താണ്? ഇന്ന സ്വലാത്തി, നിശ്ചയം എൻ്റെ നമസ്കാരം, വനുസുഖി, എൻ്റെ ബലികർമ്മം, വമഹയായ വമമാത്തി, എൻ്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ രക്തമോ മാംസമോ ഒന്നും അള്ളാഹുവിന് വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പടച്ചോൻ അതിൻ്റെ രക്തവും മാംസവും വേണ്ടല്ലോ. പിന്നെന്താണ്? നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ സമർപ്പണമാണ്. കുറച്ചൊക്കെ പ്രയാസം ജീവിതത്തിലുണ്ട്, കുറച്ചൊക്കെ ഞെരുങ്ങിയിട്ടാണ് ജീവിക്കുന്നത്. ആ സമയത്തും നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച ആ പണം ഉപയോഗിച്ച് നിങ്ങളൊരു അറവ് നടത്തുമ്പോൾ
അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഒന്ന് പോക്കറ്റ് അറിയുന്ന കോലത്തിൽ ബാങ്ക് ബാലൻസ് ഒന്നൊന്ന് ഷെയ്ക്കാവുന്ന രൂപത്തിൽ നിങ്ങളൊരു ബലികർമ്മം നടത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ത്യാഗത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് തയ്യാറാവുക. ദുൽഹജ് ഒന്നിന് ഇനി അധിക ദിവസങ്ങളില്ല. ദുൽഹജ് ഒന്നിൻ്റെ മുമ്പ് നിയ്യത്ത് ചെയ്ത് അതിന് തയ്യാറാവുക, ബലികർമ്മം നടത്താൻ തയ്യാറാവുക. ദുൽഹജ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പാടില്ല, നഖം മുറിക്കാനോ മുടിവെട്ടാനോ ഒന്നും പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ദുൽഹജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണ്. കർമ്മങ്ങൾ ചെയ്യുന്നത് അള്ളാഹു ആ ദിവസത്തേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമല്ല. ഇപ്പോഴേ ഒരുങ്ങുക, തയ്യാറാവുക. ഇൻഷാല്ലാ അടുത്ത വരും ആഴ്ചകളിൽ ഹജ്ജിനെ കുറിച്ചും ആ ദിവസങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാഥൻ ആ 10 ദിവസത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി ബലികർമ്മം നടത്താൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ, മനസ്സുള്ളവരുടെ കൂട്ടത്തിൽ, ഹൃദയമുള്ളവരുടെ കൂട്ടത്തിൽ നാഥൻ നമുക്ക് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ. അല്ല, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ല, ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും നിനക്ക് നൽകേണ്ട കടമകളും കടപ്പാടുകളും അതതുപോലെ നൽകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ല, മരിച്ച നിന്നിലേക്ക് മടങ്ങി വരുമ്പോൾ നീ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നീ തൃപ്തിപ്പെട്ട, നിന്നെ തൃപ്തിപ്പെട്ട ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. നാഥ, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിന്റെ കലിമത്താക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.